ईद मुबारक बहरन वार्ते ईद उल फितर दिन मे इतना बहरन वार्ता नाइट अपडेट्स स्वागत वाले सोषतोड़कूरी और क्यों आदमी अकू नाइट अपडेट्स पर बहरन आरेम पेरना दिन भिटा बुद्धिमुट इनबॉक्सल ईडेंटिटी वेप्ता आहारमे श्रमिकम നിരവധിപേർ നിങ്ങൾക്കറിയാവുന്ന ആളുകളെ സൂചിപ്പിച്ചുകൊണ്ടും അർഹതയുണ്ടെന്ന് സ്വയം തോന്നുന്നവർ സ്വയം മുന്നോട്ട് വന്ന് ഞങ്ങൾക്ക് ആഹാരം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഞങ്ങളുടെ ഇൻബോക്സിൽ വന്നതിനെ ഞങ്ങൾ ബികെഎസ്എഫിന്റെയും അൽഅസ്ര റെസ്റ്റോറന്റിന്റെയും മുന്നിൽ സമർപ്പിക്കുകയും ഇന്ന് നൂറുകണക്കിന് ആളുകൾക്ക് അത്തരത്തിൽ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞതിന്റെ ചരിതാർത്ഥ്യം പങ്കുവെക്കുകയാണ് ബഹ്റൻ വാർത്ത നിങ്ങളുടെ ഇടപെടൽ അതുപോലെ അൽഅസ്ര റെസ്റ്റോറന്റ് വളരെ സമൃദ്ധമായി ഇക്കാര്യം ഞങ്ങൾ ഏറ്റുകൊള്ളാം ഞങ്ങൾ കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നതിനെ അൽഅസ്ര മാനേജ്മെന്റിനെ ഞങ്ങൾ പ്രത്യേകം പ്രശംസിക്കുന്നു നന്ദി അറിയിക്കുന്നു അതുപോലെ ബികെഎസ്എഫിന്റെ വോളണ്ടിയർമാർ ഇത് ഓരോ മുക്കിലും മൂലയിലും കൊണ്ടുപോയി എത്തിച്ചു കൊടുത്ത് അർഹതയുള്ളവർക്ക് ഇന്ന് പെരുന്നാളിന് ഒരു വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാരം കൊടുക്കാൻ വേണ്ടി ഇടപെട്ടു എന്നുള്ളതുകൊണ്ടും അവരുടെയും പ്രവർത്തനങ്ങളെ ഞങ്ങൾ ശ്ലാഘിക്കുന്നു ഇത്തരത്തിലുള്ളൊരു കൂട്ടുത്തരവാദിത്തമുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് ശക്തമായി നീങ്ങാൻ പറ്റും എന്ന കാര്യം അറിയിക്കുന്നു അതിന് ചാരിതാർത്ഥ്യം പങ്കുവെക്കുന്നു സമസ്ത ബഹ്റൈൻ എന്ന പ്രസ്ഥാനവും ഇന്ന് പെരുന്നാൾ ദിവസത്തിലും അത്യാവശ്യക്കാർക്ക് വേണ്ടിയുള്ള ആഹാരം വിതരണം ചെയ്തു ഓരോ ദിവസവും ഇഫ്താറിനായിട്ട് കഴിഞ്ഞ റമദാൻ നോമ്പ് ദിവസങ്ങളിലൊക്കെ 1000-ൽ അധികം ഇഫ്താർ കിറ്റുകളാണ് സമസ്ത ബഹ്റൈൻ വിതരണം ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷ വാർത്ത 5 ഫ്ലൈറ്റുകൾ ബഹ്റിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ് 26-ാം തീയതി 30-ാം തീയതി 2-ാം തീയതി കോഴിക്കോട്ടേക്ക് ഈ മാസം 28-ാം തീയതി ജൂൺ 1-ാം തീയതി കൊച്ചിയിലേക്ക് അങ്ങനെ 3, 2, 5 അപ്പോൾ തിരുവനന്തപുരം എവിടെ കണ്ണൂർ എവിടെ എന്ന ചോദ്യം മുറവിളിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ രണ്ടറ്റത്ത് നിൽക്കുന്ന വിമാനത്താവളങ്ങളിലെത്തിയിട്ട് അതിൻ്റെയും അങ്ങേയറ്റത്ത് പോകാനുള്ള ആളുകളുണ്ട് ബഹ്റിൽ നിരവധിയാണ് തിരുവനന്തപുരത്ത് ഇറങ്ങുന്ന ആളുകൾ അങ്ങ് നാഗർകോവിൽ കഴിഞ്ഞ് കന്യാകുമാരി വരെ പോകേണ്ട ആളുകളുണ്ട് അവരൊക്കെ കൊച്ചിയിൽ ഇറങ്ങിയിട്ട് പോയാൽ അവർക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കണം ഇവിടെ നിന്ന് പുറപ്പെട്ടതിനേക്കാൾ പുറപ്പെടുന്ന മൊത്തം സമയമുണ്ടല്ലോ അതെല്ലാറ്റിനേക്കാളും കൂടുതൽ വിമാനം ഇറങ്ങിയിട്ട് പിന്നെ കാറിലോ ബസ്സിലോ സഞ്ചരിക്കേണ്ടതുണ്ട് അതുപോലെ കാസർഗോഡ് ഭാഗത്ത് പോകേണ്ടവർ കണ്ണൂർ ഭാഗത്ത് പോകേണ്ടവർ അവരൊക്കെ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ട് എത്രമാത്രം യാത്ര ചെയ്യണം ഈ സൗകര്യങ്ങളും വിമാനത്താവളങ്ങളും ഒക്കെ ഉള്ളത് വിമാനങ്ങൾ ഓടിക്കാനല്ലേ UAE നിന്നൊക്കെ 55 ഫ്ലൈറ്റുകളാണ് ഓടുന്നത് അതനുസരിച്ച് കുറച്ചുകൂടി വേണം എന്നാവശ്യം ഓരോന്ന് കിട്ടുമ്പോഴല്ലേ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മളെത്തൂ ഏതായാലും ആദ്യത്തെ ഘട്ടത്തിൽ വളരെ കുറച്ച് 1-2 ഫ്ലൈറ്റുകൾ മാത്രം പിന്നീട് ഫ്ലൈറ്റുകൾ പോയി കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റ് പോയി സന്തോഷം നല്ല കാര്യം പക്ഷേ ഈ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ 5 എണ്ണം കിട്ടിയതിൻ്റെ ചാരിതാർത്ഥ്യവും ഒരു സാഫല്യ സന്തോഷവും അറിയിച്ചുകൊണ്ട് തന്നെ പറയുന്നു മറ്റുള്ള വിമാനത്താവളങ്ങളിലേക്ക് കൂടി കേരളത്തിലേക്ക് ഫ്ലൈറ്റുകൾ ബഹ്റിൽ നിന്ന് ഉണ്ടായാലേ പറ്റൂ ഒരു കണ്ണൂർ കാസർഗോഡ് അതിർത്തിയിലുള്ള ഗർഭിണി ഇന്നത്തെ സാഹചര്യത്തിൽ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കോഴിക്കോട്ട് ഇറങ്ങിയിട്ട് പോവുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട നയതന്ത്ര വിദഗ്ധരും ഇക്കാര്യത്തിൽ കൂടുതൽ ഫ്ലൈറ്റുകൾ നൽകി സഹായിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു മാത്രമല്ല പറയുമ്പോഴെല്ലാം പറയണം എംബസി വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് ആളുകളുടെ ആവശ്യം മനസ്സിലാക്കി 5 ഫ്ലൈറ്റുകൾ ഈ 26 മുതൽ 1-ാം തീയതി 2-ാം തീയതി വരെ ആയിട്ട് ഓടിക്കുന്നുണ്ടല്ലോ അതിന് ഞങ്ങൾ പ്രശംസിക്കുകയും ചെയ്യുന്നു എംബസി ചെയ്ത ഈ കാര്യം ഇപ്പോഴാണ് വളരെ കെട്ടുറപ്പോടുകൂടി നമ്മുടെയൊക്കെ വികാരം മനസ്സിലാക്കിയിട്ട് എംബസി മുന്നോട്ട് വന്ന് നമ്മളുടെ ആവശ്യങ്ങൾ സാർത്ഥകമാക്കാൻ വേണ്ടി ഇടപെടുന്നത് എന്ന സന്തോഷവും പങ്കുവെക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ആ ഒരു രൂപത്തിൽ വന്ന് കൂടുതൽ ഫ്ലൈറ്റുകളുമായി മുന്നോട്ട് വരട്ടെ മറ്റുള്ള ചില കാര്യങ്ങൾ 170 യാത്രക്കാരെയാണ് അടുത്ത ദിവസം 26-ാം തീയതി ഫ്ലൈറ്റിൽ കോഴിക്കോട്ടെ കൊണ്ടുപോകുന്നത് അതിൻ്റെ ടിക്കറ്റ് വിതരണം ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ഗർഭിണികൾ രോഗികൾ തൊഴിൽ രഹിതർ ഈ കാറ്റഗറിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതിൽ KMCC BKS ICRF ഈ 3 പ്രസ്ഥാനങ്ങൾക്കും ലിസ്റ്റ് നൽകാൻ വേണ്ടിയുള്ള ചുമതല കൊടുത്തിരുന്നു
ബികെഎസ് 60 പേരുടെ ലിസ്റ്റ് കൊടുത്തു, KMCC 50 പേരുടെ കൊടുത്തു. അതൊക്കെ ഏതാണ്ട് എല്ലാവരും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കൊണ്ടുപോകുന്ന 26-ാം തീയതി കോഴിക്കോട്ടെ കൊണ്ടുപോകുന്ന ഫ്ലൈറ്റിൽ അതിങ്ങോട്ട് കാലിയായിട്ട് വരുന്ന ഒഴിവാക്കാൻ വേണ്ടി ബഹറിൽ മാത്രമാണ് ഇപ്പോൾ ഒരു സൗകര്യം കേരളത്തിൽ നിന്നുള്ളത്. കോഴിക്കോട്ടുള്ളവർക്ക് ബഹറിലേക്ക് പോകാം. അതിനുവേണ്ടിയുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കസ്റ്റമർ സപ്പോർട്ട് അറ്റ് airindiaexpress.in എന്ന ഇമെയിൽ ഐഡിയിലേക്ക് ആദ്യം അയക്കണം, എന്നിട്ടേ ടിക്കറ്റ് കിട്ടുള്ളൂ. വിസ കാലാവധി ഉണ്ടായിരിക്കണം, വിസ സ്റ്റാമ്പ് ചെയ്ത ആളായിരിക്കണം. അല്ലാതെ ഒരു വിസിറ്റ് വിസ കിട്ടിയിട്ടുണ്ട്, അതും കൊണ്ട് ഇതിൽ കോഴിക്കോട്ട് നിന്ന് ബഹറിലേക്ക് കയറിപ്പോകാൻ പറ്റുമോ? 26-ന് പറ്റില്ല. അല്ലാത്ത വിസയുള്ള ആളുകളെയാണ്, റെസിഡൻറ്റ് വിസയുള്ളവരെയാണ് കൊണ്ടുപോകുന്നത്. ബഹറിൻ സ്വദേശികളാരെങ്കിലും കോഴിക്കോട്ടുണ്ടെങ്കിലും പറയണം, നിങ്ങൾക്ക് കയറിപ്പോകാൻ പറ്റിയ ഒരവസരമുണ്ടെന്ന്. കോഴിക്കോട്ട് ഇതാരെങ്കിലും കാണുന്നെങ്കിൽ കേൾക്കുന്നെങ്കിൽ അറിയിക്കണം. 26-ന് മുമ്പ് 10:50 റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 28-ലെ അതുപോലെ 28-ലെ കൊച്ചിയിലെ ഫ്ലൈറ്റിലേക്കും ഇക്കാര്യമുണ്ട്. അതിനുവേണ്ടി ഇത് ഉപയോഗിക്കുക, കസ്റ്റമർ സപ്പോർട്ട് അറ്റ് airindiaexpress.in. അത് 26-ാം തീയതി വരെ എടുക്കുള്ളൂ എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ടിക്കറ്റ് ചാർജ് ആദ്യം 25,000 തുടങ്ങിയിട്ട് പിന്നെ 50,000 വരെ എത്തും. അതുകൊണ്ട് എത്രയും വേഗം 28-ാം തീയതിയിലെ ഫ്ലൈറ്റിൽ കൊച്ചിയിൽ നിന്ന് കയറി വരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ, ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ച് പറയുക, അല്ലെങ്കിൽ ഇക്കാര്യം അവരെ ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക. 26-ാം തീയതി, ഇന്നിപ്പോൾ 24 രാത്രിയാകുന്നു, നാളെ 25, മറ്റന്നാൾ 26. അപ്പോൾ നാളെ തന്നെ ഈ ഇമെയിലിലേക്ക് അയക്കണം. 26-ാം തീയതി രാവിലെ 10:50 ആ സമയത്തിന് മുമ്പ് അപേക്ഷ നൽകിയിരിക്കണം. എന്നിട്ടാണ് പരിഗണിക്കുന്നത്, എന്നിട്ടാണ് ടിക്കറ്റ് എടുക്കാൻ പറയുന്നത്, എന്നിട്ടാണ് കാശ് വാങ്ങുന്നത്. ഇത്രയും പ്രൊസീജിയറുണ്ട്. മാത്രമല്ല, കൂടുതൽ ആളുകളെ അങ്ങനെ കൊണ്ടുവരുന്ന വിധത്തിൽ എല്ലാ രാജ്യങ്ങളിലേക്ക് സംവിധാനം വരാൻ പോവുകയാണ്. അപ്പോൾ വിസയൊക്കെ നോക്കും, കാര്യങ്ങളെല്ലാം നോക്കിയിട്ടേ കൊണ്ടുവരുള്ളൂ. ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ട് സൂചിപ്പിക്കട്ടെ, ഇതാർക്കും ഒരു അലോസരപ്പെടുത്തുന്ന ചിന്തയായി മാറരുത്, പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. എംബസിയിൽ പോയിട്ട് വിളി വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ കാശടയ്ക്കണം അവിടെ. അവിടെ നിന്ന് പിന്നീട് അടുത്ത ടാക്സി പിടിച്ചിട്ട് മനാമയിൽ പോയി എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഓഫീസിൽ പോയിട്ടാണ് ഈ ടിക്കറ്റ് ഏറ്റുവാങ്ങേണ്ടത്. ഒരു സംഭവം ഇന്നലെ ഉണ്ടായത് ശ്രദ്ധയിൽപ്പെടുത്താം. ആളുകൾ ഇങ്ങനെ പോയപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സിസ്റ്റം എന്തോ ഡൗണായിട്ട് സാങ്കേതിക തകരാറ് വന്നിട്ട് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റാതായി. ഈ 100-170 ആളുകളൊക്കെ വന്നിങ്ങനെ നീണ്ട് റോഡിലേക്ക് ക്യൂ ആയിട്ട് നിന്ന് കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങുന്ന രീതി, അതും കാശടച്ചിട്ട് പിന്നെ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി മാത്രം വന്ന് നിൽക്കുന്ന രീതി, ഈ ഒരു ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ ചേർന്നതാണോ എന്നുള്ള നോക്കണം. ഇന്നലെ സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള KT സലീം വന്നിട്ട് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഒന്ന് പുറത്തുനിന്ന് ഇത്രയും ചൂടിൽ നിന്ന് ആളുകളെ ഒന്ന് അകത്തെങ്കിലും കയറ്റി നിർത്തൂ എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറുകയും അകത്ത് പ്രവേശിപ്പിക്കുകയും ചെയ്തു. നല്ല കാര്യം. പക്ഷേ ഈ പുറത്തു നിൽക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ അഭയാർത്ഥികൾ നിൽക്കുന്നത് പോലെയാണോ നമ്മുടെ റിപ്പാർട്ടേഷൻ ഫ്ലൈറ്റിൽ അവനവൻ്റെ പോക്കറ്റിലെ കാശ് കൊടുത്ത് പോകേണ്ട യാത്രക്കാർ നിൽക്കേണ്ടത്? ഈ ടെക്നിക്കൽ തകരാറൊക്കെ ഇനിയും വരാമല്ലോ. എന്തുകൊണ്ട് ഒരു ഇമെയിൽ സന്ദേശമായിട്ട് ഈ ടിക്കറ്റ് പോകുന്നില്ല? എംബസിയിൽ പോയി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, പാസ്പോർട്ട് എല്ലാം നോക്കി, അവിടെ തന്നെ അല്ലെങ്കിൽ കൗണ്ടർ എന്തുകൊണ്ട് തുറക്കുന്നില്ല? അതല്ലെങ്കിൽ അവിടെ നിന്ന് പറയുന്നു, കാശ് നിങ്ങൾ തന്നു, റെസീപ്റ്റ് ഇതാ, നിങ്ങൾക്ക് ടിക്കറ്റ് ഇമെയിലിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ കൊടുക്കാൻ, ഒരു ക്ലിക്കിൽ കൊടുക്കാൻ പറ്റുന്ന സംവിധാനമുള്ളപ്പോൾ നമ്മൾ വീണ്ടും ഈ ആളുകളെ അടുത്ത വണ്ടിയിൽ അല്ലെങ്കിൽ ആരെങ്കിലും കൈയും കാലും പിടിച്ചുള്ള മറ്റൊരു വണ്ടിയിൽ കയറി വീണ്ടും മനാമയിലെ ഓഫീസിലേക്ക് അയപ്പിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. ഏതായാലും ഇക്കാര്യം പരിഗണിക്കാം എന്ന മട്ടിലാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നീങ്ങുന്നത്. അതും കൂടി ആവുകയാണെങ്കിൽ ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറയുന്നത് പോലെ ഏകജാലക സംവിധാനത്തിലൂടെ പെട്ടെന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടുന്ന, കാശ് കൊടുക്കുന്ന, സീറ്റ് കിട്ടുന്ന ആ ഒരു സംവിധാനം വരും. ഇതൊന്ന് ഞങ്ങളുടെ കൂടി ഒരു അഭ്യർത്ഥനയായി പരിഗണിക്കണമെന്ന് ബഹുമാനപ്പെട്ട എംബസിയോടും എയർ ഇന്ത്യ എക്സ്പ്രസിനോടും അറിയിക്കുകയാണ്. തൊട്ടടുത്തടുത്താണെങ്കിൽ ഓഫീസുകളാണ്, കുഴപ്പമില്ല. പക്ഷേ ഇതല്ലാതെ യാത്ര ചെയ്യേണ്ട സാഹചര്യമുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഭാര്യയ്ക്ക് അതിഗുരുതരമായ പാൻക്രിയാസ് രോഗം. ഭർത്താവ് സലിം കൊടുങ്ങല്ലൂർ സ്വദേശി. അദ്ദേഹം നാട്ടിൽ പോകാൻ നേരം BKSF പ്രവർത്തകർ കൊണ്ടുവന്ന് 1.5 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം കൊടുത്തത്. നോക്കണം എങ്ങനെയാണ് മലയാളികളുടെ ഒരു പരസ്പര ബന്ധമുള്ളതെന്ന്. അദ്ദേഹത്തിന് ഓപ്പറേഷൻ്റെ, ഭാര്യയ്ക്ക് വേണ്ടിയുള്ള ഓപ്പറേഷൻ്റെ ചികിത്സയുടെ ചെലവിന് വേണ്ടിയായിട്ടാണ് ഈ കാശ് കൊടുത്തത്. ബഷീർ അമ്പലായി അടക്കമുള്ള അതിൻ്റെ രക്ഷാധികാരികൾ മുൻനിരയിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ കാശ് സമാഹരിച്ച് കൊടുത്തത്. 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ മാസ്ക് ധരിക്കാതെ പോയാൽ
അഞ്ച് ബഹറിൻ ദിനാർ പിഴ കിട്ടും. അറിയാമല്ലോ 750 പേർക്ക് അങ്ങനെ നോർത്തേൺ ഗവൺറേറ്റിൽ മാത്രം പിഴ കിട്ടിയിട്ടുണ്ട്. കണക്കൊന്നറിയണം. മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങി നടന്ന ആളുകളിൽ 750 പേർക്ക് പിഴ കിട്ടി. എന്തിനാണ് ഇങ്ങനെ 5 ദിനാർ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? 5 ദിനാറുണ്ടെങ്കിൽ നാട്ടിലെ 1000 രൂപയായി. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒരു മാസത്തേക്കുള്ള അരി വാങ്ങാനുള്ള കാശായി. അതാണ് മാസ്കിൻ്റെ പേരിൽ നമ്മൾ ബഹ്റിനിലെ റോഡിൽ വെച്ച് പിഴയായി കൊടുക്കേണ്ടി വരുന്നത്. ദയവചെയ്ത് ശ്രദ്ധിക്കുക. അതുപോലെ കുറേ ലേബർ ക്യാമ്പുകൾ അനധികൃതമായിട്ടാണ് നടത്തുന്നത് എന്ന് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയുള്ള 100 ലാൻഡ് ലോഡ്സിന് നിർദ്ദേശങ്ങളും മുന്നറിയിപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ പേരെ കണ്ടെത്താൻ വേണ്ടിയുള്ള സമഗ്രമായിട്ടുള്ള ഇടപെടലും പരിശോധനയും നടക്കാൻ പോവുകയാണ്, റെയ്ഡ് നടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ലേബർ ക്യാമ്പ് നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ ഇനിയും മാറ്റാൻ സൗകര്യമുണ്ട്, സമയമുണ്ട് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചില ആളുകൾ അതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ചെമ്മീൻ കുഞ്ഞുങ്ങളെ പിടിക്കരുത്. ഇപ്പോൾ അതിൻ്റെ സമയമല്ല. അത് സെപ്റ്റംബർ കഴിഞ്ഞിട്ടേ പിടിക്കാവൂ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പെട്ടെന്ന് പോയി ചെമ്മീൻ പിടിച്ച് വലിയ കാശുകാരാകാവുന്നത്. അങ്ങനെയുള്ള 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ബഹ്റൈനിൽ. ഇന്ന് വളരെ സങ്കടകരമായ ഒരു കാര്യമുണ്ടായത് ബഹ്റൈനിൽ അറിയപ്പെടുന്ന ഒരു ഡൈവർ, ഇൻ്റർനാഷണൽ ഡൈവറും ഈ മറൈൻ ഫോട്ടോഗ്രാഫറും, അദ്ദേഹം ഒരു അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഹസൻ ജനാഹി. അദ്ദേഹം ഇന്ന് വെളുപ്പിന് ഡൈവിങ്ങിനിടെ മരണമടഞ്ഞു, മുങ്ങി മരിച്ചു. എല്ലാവർക്കും, മാധ്യമ രംഗത്ത് മാത്രമല്ല സാമൂഹിക രംഗത്തും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ വേദനയായി മാറിയ ഒരു മരണമായി അത് സംഭവം മാറിയിരിക്കുകയാണ്. ഇന്ന് ബഹ്റൈനിൽ 366 പുതിയ കേസുകൾ, 291 ഉച്ചയ്ക്കും വൈകുന്നേരം 45. അങ്ങനെ 366 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 122 കേസുകൾ രോഗമുക്തി നേടി. 281,204 പേരെ പരിശോധിച്ചിട്ടുണ്ട്. 4,538 പേർ ആക്റ്റീവാണ് ഇപ്പോഴും. അതിൽ 8 പേർ മാത്രം ക്രിട്ടിക്കലാണ്. 25 പേർ വെന്റിലേറ്റർ അടക്കമുള്ള ചികിത്സയിലാണ് കഴിയുന്നത്. 13 പേരാണ് മൊത്തം മരിച്ചത് എന്ന കാര്യം ഓർമ്മിക്കണം. 59 വയസ്സുള്ള പ്രവാസി കൂടി കഴിഞ്ഞ ദിവസം മരിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു 13-ൽ എത്തിയത്. ബഹ്റൈനിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും 1 മില്യൺ എത്ര പേർക്ക് ടെസ്റ്റ് നടത്തി എന്നുള്ളത് പരിശോധിച്ചാൽ കൃത്യമായിട്ടും 1 സ്ഥാനത്ത് നിൽക്കുന്നത് ബഹ്റൈനാണ്. 163,208 പേർ 1 മില്യൺ കണക്കിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ ഒരു സംഖ്യ മറ്റെവിടെയുമില്ല. യുഎയിലുണ്ട് 162,000 ചില്ലുവാനമാണ്. ഇത് 163,208 ബഹ്റൈൻ. പിന്നെ കണക്ക് നോക്കിയാൽ വേണമെങ്കിൽ ഐസ്ലൻഡിനെയോ ഫറോ ഐലൻഡിനെയോ പറയാം. പക്ഷേ അവിടെയൊക്കെ ജനസംഖ്യ വളരെ കുറവാണ്. ഒരു ശരാശരി വെച്ചിട്ട് പറയുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ ജനസംഖ്യയുള്ള കണക്ക് വെച്ച് കൃത്യമായി നോക്കിയാൽ ബഹ്റൈനും യുഎയുമാണ് 1-2 സ്ഥാനത്ത് നിലകൊള്ളുന്നത് എന്നത് മനസ്സിലാക്കാം. ആഗോളാടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇന്ത്യയുടെ സ്ഥാനം ഒരു പൊസിഷൻ മുന്നിലേക്ക് വന്നു. അതായത് നമ്മൾ 10 സ്ഥാനത്തെത്തി, 11. ഇറാന് മറികടന്ന് രോഗബാധയുടെ എണ്ണം കൂടിയതുകൊണ്ടാണ്. 138,536 പേർ രോഗബാധ. 7,113 ഇന്ന് മാത്രം രോഗബാധ. മൊത്തം 156 മരണം ഇന്ന്. 4,024 പേർ ഇന്ത്യയിൽ മൊത്തം മരിച്ചിരിക്കുന്നു. ഇറാനിൽ പക്ഷേ അതിനേക്കാൾ കൂടുതൽ മരണസംഖ്യയുണ്ട്. എന്നാൽ രോഗബാധ 135,701 ഇന്ത്യക്ക് പിറകിലായി മാറി. അമേരിക്കയിൽ 99,000 കഴിഞ്ഞിരിക്കുന്നു ഇത് പറയുമ്പോൾ മരിച്ചവരുടെ എണ്ണം. അന്താരാഷ്ട്ര തലത്തിൽ 54,64,000 ആളുകൾ രോഗബാധ. 345,500 പേർക്ക് മരണമടഞ്ഞിരിക്കുന്നു. ഇന്നലെ മാത്രം 4,184 പേർ. ഇന്നിപ്പോൾ 2,000 ആയിരിക്കുന്നു മരണസംഖ്യ. അമേരിക്കയിൽ 99,000 കഴിഞ്ഞു എന്ന് പറഞ്ഞു മരണം. ബ്രസീലിൽ 22,000 കഴിഞ്ഞു. UKയിൽ 36,000 കഴിഞ്ഞു. ഇറ്റലിയിൽ 32,000 കഴിഞ്ഞു. ഫ്രാൻസിലും സ്പെയിനിലും 28,000 കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു. സ്പെയിനിൽ നിന്ന് 74 പേർ മരിച്ചു. റഷ്യയിൽ 153 പേരും മരിച്ചു. സൗദി അറേബ്യയിൽ 11 മരണം. ഖത്തറിൽ 2 മരണം. യുഎയിൽ നിന്ന് 1 മരണം. കുവൈറ്റിൽ 8 പേർ മരിച്ചു. ബഹ്റൈനിൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 366 കേസുകൾ. അങ്ങനെ 9,136 മൊത്തം രോഗബാധയുടെ എണ്ണം ബഹ്റൈനിൽ. ഒമാനിൽ ആരും മരണമടഞ്ഞില്ല. 36 മരണം മൊത്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മക്കയിൽ, മദീനയിൽ ഒക്കെ പെരുന്നാൾ നമസ്കാരം നടന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രം വെച്ചുകൊണ്ട്. നമസ്കാരത്തിന് ശേഷം ഖുത്ബയിൽ മക്കയിലെ ഇമാം ഷേഖ് ഡോക്ടർ സാലിഹ് പറഞ്ഞ കാര്യം നമ്മളൊന്നറിയണം. ഈ ഒരു ചെറിയ ജീവി, ഒരു അണു, കോടിക്കണക്കിന് ആളുകളെ ബന്ദികളാക്കി.
എല്ലാ അതിർത്തികളും അടപ്പിച്ചു. നമ്മളൊക്കെ സർവീസുകൾ നിർത്തിവെച്ചു. നമ്മൾ മനസ്സിലാക്കണം, നമ്മളും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പുനർവിചിന്തനം, കുറച്ചുകൂടി അടുപ്പം കാണിക്കുന്ന വിധത്തിലേക്ക് നീങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. സമ്പത്ത് കൊണ്ടൊരു കാര്യവുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്ന് നമുക്ക് മനസ്സിലായല്ലോ. സമ്പത്ത് കൊണ്ട് എന്ത് കാര്യം? ആരോഗ്യമാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യമെന്നും അതിനാണ് ഏറ്റവും വലിയ വെല്ലുവിളി വന്നിരിക്കുന്നതെന്നും ഷേഖ് ഡോക്ടർ സാലിഹ് ഓർമ്മിപ്പിച്ചു. മാത്രമല്ല, ശാസ്ത്രം പോലും പകച്ചു നിൽക്കുകയല്ലേ ഇപ്പോൾ. ഇനിയിപ്പോൾ മരുന്ന് കണ്ടുപിടിക്കാം, വാക്സിൻ വരാം, അതൊക്കെ എന്നാണെന്ന് ആർക്കറിയാം. പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തൽക്കാലം നമ്മൾ ഈ ഒരു അണുവിൻ്റെ പിടിയിലായി 778 കോടി ആളുകൾ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന കാര്യം കൂടി സൗദി രാജാവിൻ്റെ മതകാര്യ ഉപദേശകൻ കൂടിയായ, റോയൽ കോർട്ടിൻ്റെ ഉപദേശകൻ കൂടിയായ ഷേഖ് സാലിഹ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഗൗരവത്തിലെടുക്കണം എന്നാണ് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ഏതായാലും ഫ്ലൈറ്റുകൾ പുതിയതായിട്ട് വരുന്നതിൽ സീറ്റ് കിട്ടാൻ വേണ്ടി, കൂടുതൽ ഫ്ലൈറ്റുകൾ കിട്ടാൻ വേണ്ടി ഒക്കെയുള്ള ശ്രമങ്ങൾ നമ്മളെല്ലാവരും നടത്തണം. അത്യാവശ്യക്കാർക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമായും തിരിച്ചറിയണം. നിങ്ങൾ മറ്റുള്ളവരെ കണ്ടെത്തി അർഹതയുള്ളവർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി കാണിച്ച, ബഹ്റിൻ വാർത്തയിലൂടെ കാണിച്ച ആ ഒരു താല്പര്യത്തിനും ഇടപെടലിനും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും, അൽഅസ്റ റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പ് മാന്യമായിട്ട് എത്ര പേർക്ക് വേണം ആഹാരം കൊടുക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നതിനെ പ്രശംസിച്ചുകൊണ്ടും, ഒപ്പം BKSF പ്രവർത്തകർ അതെല്ലായിടത്തും എത്തിച്ചു കൊടുത്തുകൊണ്ട് ആളുകൾക്ക് അത്യാവശ്യ ഫുഡ് കൊടുക്കാനുള്ളൊരു കർമ്മത്തിൽ പങ്കാളിയായതിനെ ഞങ്ങൾ അംഗീകരിച്ച് ആദരിച്ചുകൊണ്ടും ഈ ബഹ്റിൻ വാർത്തയുടെ ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.